4 PM ഓൺലൈൻ പ്രേക്ഷകർ സ്വാഗതം. മനസ്സിൻ്റെ 45-ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധി എന്ന വിഷയമാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. വൈകാരിക ബുദ്ധി പരിപോഷിപ്പിക്കുന്നതിനുള്ള 3 മാർഗങ്ങളെക്കുറിച്ച് നാം ഇതുവരെ കണ്ടു. ഇന്ന് 4-ാമത്തെ മാർഗം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സെൽഫ് റെഗുലേഷൻ ഓർ സെൽഫ് മാനേജ്മെന്റ്, സ്വനിയന്ത്രണം എന്ന് അതിനെ മലയാളീകരിക്കാം. ഒരുവന്റെ ആന്തരിക അവസ്ഥ, വികാര പ്രകടനം, പെരുമാറ്റം, ഇവ സാഹചര്യങ്ങൾക്കനുസൃതമായി നിയന്ത്രിച്ച് നിർത്തുവാനുള്ള കഴിവിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ബാല്യത്തിലെ കോപം, നന്നേ ചെറുപ്പത്തിൽ ശിശുക്കളായിരിക്കുമ്പോൾ അവർ കോപം കാണിക്കാറുണ്ട്. ടാൻഡ്രം എന്ന് ഇംഗ്ലീഷിൽ അതിനെ പറയും. അതിബാല്യത്തിലെ അമിത കോപം, ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മാതാപിതാക്കളോടുള്ള അമിതമായ കോപം, അതിനെ മെൽറ്റ് ഡൗൺ എന്ന് പറയും. ഈ ടാൻഡ്രവും മെൽറ്റ് ഡൗണും നിയന്ത്രണാതീതമാകുമ്പോൾ അവ വൈകാരിക പ്രകടനങ്ങളാകയാൽ ഈ വൈകാരിക പ്രകടനങ്ങൾ കുട്ടിയില് ആശങ്കയ്ക്കും ആൻസൈറ്റി, ADHD എന്ന് പറയുന്ന മാനസിക വൈകല്യത്തിനും വഴിത്തിരിയിടും. അറ്റൻഷൻ ഡിഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD. വാസ്തവത്തിൽ സ്വനിയന്ത്രണമില്ലാത്തതിൻ്റെ കാരണത്താലാണ് ഈ വക ആൻസൈറ്റി ഡിസോർഡറും ADHDയും ഉണ്ടാകുന്നത്. നമുക്കൊക്കെ കുറെ കഠിന വികാരങ്ങളുണ്ടല്ലോ. ഫ്രസ്ട്രേഷൻ, നിരാശ, കടുത്ത നിരാശ, ഫ്രസ്ട്രേഷൻ, എക്സൈറ്റ്മെന്റ്, ആവേശം, അമിതാവേശം, ആങ്കർ, അമിതമായ കോപം, എംബറേസ്മെന്റ്, ലജ്ജ, ഇവ മുളയിലെ നുള്ളിയില്ല എങ്കിൽ, കഠിന വികാരങ്ങളായ ഇവ മുളയിലെ നുള്ളിയില്ല എങ്കിൽ പിൽക്കാലത്ത് സാരമായ മസ്തിഷ്ക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെയാണ് വാസ്തവത്തിൽ പ്രിയമുള്ളവരെ സ്വനിയന്ത്രണം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ പരിശീലിക്കേണ്ടത്. സ്വനിയന്ത്രണം 3 തലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 3 തലത്തിൽ പരിശോധിക്കുക മാത്രമല്ല, പരിശീലിക്കുകയും വേണം. ആ 3 തലത്തിൽ സ്വന്തം വ്യക്തിത്വത്തിൽ, പെരുമാറ്റ തലത്തിൽ ഇറപെട്ടിരിക്കുന്ന സാഹചര്യങ്ങളുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ തലത്തിൽ, ചുറ്റുപാടുകളുടെ തലത്തിൽ, വ്യക്തി തലത്തിൽ, സാഹചര്യങ്ങളുടെ ചുറ്റുപാടുകളുടെ തലത്തിൽ, പെരുമാറ്റ തലത്തിൽ, ഈ 3 തലത്തിലും സ്വനിയന്ത്രണം കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മിൽ തന്നെ കുടിയിരിക്കുന്ന 4 കഴിവുകളുണ്ട്. ആ 4 കഴിവുകളെ പരിപോഷിപ്പിച്ചാൽ സ്വനിയന്ത്രണം കൈവരിക്കാം. അത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഗോൾ സെറ്റിംഗ്, ഒരാഴ്ചത്തേക്ക് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് വെക്കുക.
ക്രമീകരിച്ചു വയ്ക്കുക. ഞാൻ ഈ ആഴ്ച ഇന്ന ലക്ഷ്യത്തിലെത്തും. അപ്പോൾ ആ ആഴ്ചത്തേക്കുള്ള ഗോൾ സെറ്റിംഗ്, വീക്ക്ലി ഗോൾ സെറ്റിംഗ് ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയ ആളുകൾക്ക് സെൽഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്വനിയന്ത്രണം എന്ന സിദ്ധി ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്നു. രണ്ടാമത്തേത്, സ്വയം കൂടെ കൂടെ നിരീക്ഷിക്കുക. നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ വിദഗ്ധന്മാരാണ്, പക്ഷെ നമ്മളെ തന്നെ നിരീക്ഷിക്കുക. സെൽഫ് മോണിറ്ററിംഗ്, ഹൗ ആം ഐ പെർഫോമിങ്, വെയർ ആം ഐ നൗ, വാട്ട് ആം ഐ നൗ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ട്, ഞാനിപ്പോൾ എങ്ങനെയാണ്, ഞാൻ എന്താണിപ്പോഴ് എന്ന് നിരന്തരമായി സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തി അതിനനുസരിച്ച് സ്വയത്തെ നിയന്ത്രിക്കുവാൻ പഠിക്കുന്നു. അതാണ് കൂടെ കൂടെയുള്ള സ്വയം നിരീക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത്, തന്നോട് തന്നെ സംസാരിക്കുക. അത് മനസ്സിലല്ല, ഉറക്കെ ഒറ്റയ്ക്ക് ഒരിടത്ത് ചെന്നിരുന്നിട്ട് നമ്മോട് തന്നെ നാം സംസാരിക്കുക. സ്വയം സംസാരം, സെൽഫ് ടോക്ക്, ഒരു വലിയ സിദ്ധിയാണിത്. ആ സിദ്ധിയിലൂടെ സ്വനിയന്ത്രണം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. നാലാമത്തേത്, സ്വയം സ്ഥിരീകരണമാണ്, സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ദൃഢീകരണം, സ്വയം ദൃഢീകരണം. നല്ലൊരു സ്വഭാവം നമ്മളുണ്ടെങ്കിൽ ആ നല്ല സ്വഭാവത്തെ റീഇൻഫോഴ്സ് ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പല തലങ്ങളിൽ പ്രയോഗിക്കാൻ പ്രായോഗികമായി നമ്മെ തന്നെ ഒരുക്കുക. അങ്ങനെ സെൽഫ് റീഇൻഫോഴ്സ്മെന്റിൽ കൂടെ അല്ലെങ്കിൽ സ്വയ ദൃഢീകരണത്തിലൂടെ നമുക്ക് സ്വനിയന്ത്രണം കൈവരിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ, വൈകാരികതയെ നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കുക. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരാണോ നമ്മൾ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആകുലപ്പെടുന്നവരാണോ നമ്മൾ? എങ്കിൽ വൈകാരികത കൂടുതലാണ് നമ്മൾ നമുക്ക്. ആ വൈകാരികതയെ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് ഒരു തോട്ടിലെ വെള്ളം തിരിച്ചുവിടുന്നത് പോലെ തിരിച്ചുവിടുവാൻ നമുക്ക് സാധിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിച്ചത്. സ്വനിയന്ത്രണം കൈവരിക്കുന്നതിനുള്ള ഒരു എക്സർസൈസ് കൂടെയുണ്ട്. നമുക്ക് അമിതമായ ഒരു വികാരം തള്ളി ഇങ്ങനെ വരുന്നു എന്ന് തോന്നുമ്പോൾ നിശ്ചലമായി ഒരിടത്തിരിക്കുക, എന്നിട്ട് മനസ്സുകൊണ്ട് ശരീരത്തെ ഒന്ന് സ്കാൻ ചെയ്യുക. കാലിൻ്റെ വിരല് തൊട്ട് തലമുടി വരെയുള്ള ഭാഗങ്ങൾ പതുക്കെ മുകളിലേക്ക് ഓരോ ഭാഗങ്ങളായി മനസ്സുകൊണ്ട് സ്കാൻ ചെയ്യുക. അങ്ങനെ സ്കാൻ ചെയ്ത് വരുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെത്തുമ്പോൾ ആ ഭാഗത്ത് അല്പം അസ്വസ്ഥത കൂടുതലായി ഉണ്ടാകുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അസ്വസ്ഥത കൂടുതലായി ഉണ്ട് എന്ന് അനുഭവപ്പെടുമ്പോൾ അവിടെ മനസ്സിനെ നിർത്തുക. മനസ്സ് മുഴുവൻ ആ ഭാഗത്തോട് സംസാരിക്കത്തക്കവണ്ണം ആ ഭാഗത്തെ അസ്വസ്ഥത എങ്ങനെയുണ്ടായി, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് മനസ്സും ആ ഭാഗവും തമ്മിൽ സംസാരിക്കട്ടെ. മനസ്സ് ഒരു വൈദ്യനാണിവിടെ, അൻ എഫിഷ്യൻ്റ് ഡോക്ടർ. മനക്കരുത്തുകൊണ്ട് ആ ഭാഗത്തെ അസ്വസ്ഥത ബാഷ്പീകരിച്ചു കളയുവാൻ പല സന്ദർഭങ്ങളിലും നമുക്കൊക്കെ സാധിക്കും. ഇങ്ങനെ സ്കാനിങ് പ്രോസസ്സിലൂടെ, മനസ്സിൻ്റെ ശാക്തീകരണത്തിലൂടെ
നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള അസ്വസ്ഥത അതെന്തുകൊണ്ടുണ്ടാകുന്നു? അമിതമായ വൈകാരികത കൊണ്ടുണ്ടാകുന്നതാണ്. അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ നാലാമത്തെ പരിപോഷക ഘടകം ആയ സെൽഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ, സ്വനിയന്ത്രണം ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ ജോൺ പനേക്കൽ.